ഞാനിങ്ങനെ ഇടക്കിടക്ക് നോക്കുമ്പോൾ ഭാവി വധു ഇത് കഴിഞ്ഞാൽ ഭാര്യ കേട്ടോ, ഇതാണെങ്കിൽ 12 കടി ഇങ്ങനെ ഭയങ്കര ഭക്തി. എട്ടയ്ക്ക് ഒന്ന് നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ഫ്രണ്ടിലേക്ക് പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഭക്തിയൊക്കെ മൂത്തിട്ട് ഇനി കർത്താവിനോട് അടുത്ത് പോയി കാര്യം പറയാനാ. ഞാൻ അങ്ങനെ വിചാരിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെയും വന്നു. അപ്പം ഞാൻ ഓ ബോധം കിട്ടി. ആ എൻ്റെ മമ്മി എൻ്റെ റീസൺ അപ്പം തന്നെ പറഞ്ഞു, സാത്താൻ പോയതാണ്. ബോധം കിട്ടും വീണ കാര്യം. അത് ആ കഥ പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ആ ബാലൻസ് എത്തിയോണ്ടായിരിക്കും ജീവിതത്തിൽ ബാലൻസ് കിട്ടി. അല്ലാതെ എന്തൊരു സംഭവം, കല്യാണത്തിന് അന്ന് തലറങ്ങി വിടും, ബോധം കിട്ടും. കല്യാണത്തിന് അന്ന് പള്ളിയിൽ നിൽക്കുകയാണ്, പുന്നമ്മൂട് പള്ളിയിൽ നിൽക്കുക. ഏത് പള്ളിയ? പുന്നമ്മൂട്, മാവേലിക്കര, എന്റെ നാട്ടിൽ. ഓക്കെ, പുന്നമ്മൂട് പുന്നമ്മൂട്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, കഴിഞ്ഞു ഫുൾ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കുമ്പോ ഭാവി വധു ഇത് കഴിഞ്ഞാൽ ഭാര്യ കേട്ടോ. ഞാനെന്ത് എക്സൈറ്റ്മെന്റ്, ഞാനിങ്ങനെ ഇടക്കിടക്ക് നോക്കുന്നത്, ഇതാണെങ്കിൽ 12 കടി ഇങ്ങനെ ഭയങ്കര ഭക്തി പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുക. ഞാനിങ്ങനെ ഞാൻ ഇടക്കിടക്ക് നോക്കണ്ടോ, എട്ടയ്ക്ക് ഒന്ന് നോക്കി. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഒരാൾ ഫ്രണ്ടിലേക്ക് പോകുന്നു. ഞാൻ വിചാരിച്ചു ഓ ഭക്തിയൊക്കെ മൂത്തിട്ട് കർത്താവിനോട് അടുത്ത് പോയി കാര്യം പറയാനാ. ഞാൻ അങ്ങനെ വിചാരിക്കാൻ നോക്കുമ്പോ ഇങ്ങനെയും വന്നു. അങ്ങനെ നേരെ നാളുണ്ട്. അപ്പൊ തന്നെ എല്ലാരും റിലേറ്റീവ്സും എന്റെ അമ്മ അമ്മച്ചും ഒക്കെ ഓടിക്കൂടി. അപ്പൊ ഞാൻ ഓ ബോധം കിട്ടി, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അതായത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒന്നും പോയില്ല, ഞാൻ ഇങ്ങനെ 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 വീണു. നിന്ന നിപ്പില് അത് ഇങ്ങനെ അങ്ങ് വീണു ഒറ്റ അടിക്ക്. അതെന്ത് പറ്റിയത്? എന്റെ മമ്മിന്റെ റീസൺ അപ്പൊ തന്നെ പറഞ്ഞു, സാത്താൻ പോയതാ. വേറെ നിന്റെ കൂടെ പോവാൻ പോണെന്നുള്ളത് പറഞ്ഞില്ല, സാത്താന്റെ കൂടെ പോവാന്ന് പറഞ്ഞ കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന പിശാജ് പോയതാണ് എന്നാണ് ഏതോ ഒരു അശരീരി ഞാൻ കേട്ടു. പക്ഷെ ആക്ച്വലി സംഭവിച്ചത് ഒന്നാമത് ടെൻഷൻ, സ്ട്രെസ്, പേടി, ഭക്ഷണവും കഴിച്ചു. ഒരു ഉഴുന്നുവടയാണ് ഞാൻ ആകെ അന്ന് കഴിച്ചത്, കല്യാണത്തിന്റെ അന്ന് രാവിലെ. നേരെ ചെന്നു പള്ളിയിൽ മണ്ണ് ടെസ്റ്റ് ചെയ്തു. ഞാൻ എഴുന്നേറ്റ് എന്നെ പിടിച്ചിരുത്തി. ഞാൻ നോക്കുമ്പോ സൈഡിൽ നിന്ന് കൊക്കക്കോള വരുന്നു, വെള്ളം വരുന്നു, അച്ഛൻ വന്ന് ചോദിക്കുന്നു മോളെ ഓക്കെ ആണോ. ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ചില്ല, അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉത്തരം വന്നേനെ. ഇവിടെ പക്ഷെ അതിനുശേഷം ആക്ച്വലി കല്യാണം ഭയങ്കര ഡള്ളായി. ഞാൻ വീണു, എല്ലാവർക്കും ടെൻഷനായി, ഫോട്ടോഷൂട്ട് ഒന്നും മര്യാദക്ക് നടന്നു. അതാണ് ഞങ്ങൾക്ക് ആക്ച്വലി വീഡിയോ ഒന്നും ഇല്ലാത്ത, നമുക്ക് ഒരു പോസ്റ്റ് വെഡിങ് ഷൂട്ട് ഒന്നും നടന്നില്ല, ഒന്നും നടന്നില്ല. അപ്പം എല്ലാരും ആകെ ഇനിയിപ്പോ കുട്ടിയൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ, വീട്ടിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ പോസ്റ്റ് വെഡിങ് ഷൂട്ട് 7 വർഷം കഴിഞ്ഞാലും ചെയ്യാൻ തോന്നുന്നു. അത് 7 വർഷം അല്ല, പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ പോസ്റ്റ് വെഡിങ് ഷൂട്ട് നടന്നു. ഞങ്ങളുടെ ആനിവേഴ്സറി ഷൂട്ട് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഓ, അത് കാണണം.